ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും, ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ, അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ, ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ, ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ. അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും. ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-290-1701 മിസ്ഡ് കോൾ ചെയ്യൂ. കൃഷ്ണ, ഈ മത്സരത്തിൽ എങ്ങനെങ്കിലും ഒന്ന് ജയിപ്പിക്കണേ. തിരുമേനി, ഒരായുധ പൂജ. Thank you.
നോക്കിയാടാ പോകുന്നേ. പുള്ളടച്ചില്ല എന്നെ പെടപ്പാ. ബംഗാളി ഭാഷ സിലബസിൽ ഉൾപ്പെടുത്തും വിദ്യാഭ്യാസം മന്ത്രി. ഞാനെങ്കിൽ ബംഗാളിനെ കേരളം കല്യാണം ആക്കിട്ട് നിനക്കൊക്കെ പണിക്ക് വെക്കൂടെ. പണിക്ക് പോകാനാ? ആ വളവിലെ അമ്മാരെ മൂർത്തി ഒന്ന് നോക്കി തന്നെ കിട്ടി 2000. എക്സാം കുഴപ്പമുണ്ടായില്ലേ? കുഴപ്പമുണ്ടായില്ല, ജയിക്കുന്നു. നാല് ക്വസ്റ്റ്യൻ ആയി ലാസ്റ്റ്, അത് കിട്ടിയില്ല. മറ്റേ ഫോട്ടോസ് കാർത്തിക്ക് എന്തൊരുമേത്തിക്ക് കല്ലെറിയണേക്കാണിഷ്ടം പിടിക്കാനിക്ക അതിന് പിന്നാലെ കുടിക്കണ്ടല്ല. ഞാൻ എണ്ണായിരം രൂപ കാണാൻ കണ്ടു. നമ്മള് സെമി ഫൈനൽ കാണണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നു. നെഗറ്റീവ് വേണം. നമുക്ക് നാളെ തൊട്ട് പ്രാക്ടീസ് തുടങ്ങിയാലോ. കൃഷ്ണ പൊളിക്കായിരുന്നു ആക്സിഡന്റ്. എനിക്കറിയില്ല, ഒന്നര മാസത്തോളായി അവളെ വണ്ടി ഡിപ്പർ കൂടി ഇടിച്ചിട്ട്. ഏത് ഡ്യൂക്കാ വണ്ടിയുടെ കോലങ്ങളായിരുന്നു. ചാപ്പിളി പുള്ളി വണ്ടി കിട്ടുന്നു. ഇനിയിപ്പ നമ്മടെ പ്രാക്ടീസ് തുടങ്ങടാ. നമ്മള് പണ്ട് പ്രാക്ടീസ് വരുത്തു. നീ ഏത് അവിടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ഇറക്കാ. അവന്റെ അപ്പനാണ് വർക്ക് ചെയ്യണപ്പോ. അത് നടക്കില്ല. അവിടെ ഒരു സ്ഥലമുണ്ട്. അത് സൽമാനായിരിക്കും. വിജയഗിരി സ്കൂളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട്. അതിന്റെ കൂടെ ഒരാളാണോ? ഞാൻ വേണമെങ്കിൽ പോയി ചോദിക്കാം. ഞാൻ വരൂ. എനിക്കെന്തിനത്? നീ പിടിച്ചോ. നീ പിടിക്കറേ കുടിച്ചിട്ട് വെള്ളം നിറയ്ക്കണാ. ബാബു ഇങ്ങോട്ട് പെട്ടെന്ന് കുടിക്കട്ടെ ബാബു. എനിക്ക് വേണം. കുടിക്കറാ. അടുത്തത് പോയിട്ടല്ല നടക്കോ. കൊടുത്തു നീ ഛർദിച്ച പ്രശ്നല്ലേ. ഓ പഞ്ചറായി.
എനിക്കൊരു ചെരുപ്പ് വേണം. ചെരുപ്പോ? എന്തിനേ? മീനിന്റെ കല്യാണത്തിനല്ലേ ചെരുപ്പ് പഠിച്ചേ? അത് ചീത്തയായി. ചീത്തയായി നീ ചെരുപ്പ് ഇടണ്ട, നാളെ കുറിക്കാശ അടയ്ക്കണം. ഇവിടെ ആണെങ്കിൽ ഒരു സാധനമില്ല, നിന്റെ ചെരുപ്പ്. എടാ ബാബു, എടാ തണ്ടി ബാബു, ഓഹതല്ലേ കിടന്നുറങ്ങ.
നിനക്ക് പനിക്കുന്നുണ്ടല്ലോടാ. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഉമ്മറത്തെ വാതിലടിച്ചോ, ഇല്ലേ പൂച്ച നിന്റെ മുഖത്തൊന്ന് കഷ്ടിക്കും. പറഞ്ഞേ അവിടെ തന്നെയല്ലേ. ഒന്നു മാറക്കണ്ടിരിക്കോ പ്ലീസ്. നിന്റെ അല്ലടാ, നിന്റെ ഗേൾ ഫ്രണ്ട്സും സെറ്റായില്ലേ? പിന്നെ വളഞ്ഞ് 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 വരുന്നുണ്ട്. എങ്ങനെ അവർക്കാണ് പെർഫ്യൂം ഇഷ്ടം? ഏതിന് പോകണം? അല്ലടാ അതല്ല വിറ്റ്, ഞാൻ പെർഫ്യൂം കുടിക്കാറില്ല. നെഞ്ചിലൊരു വേദന അങ്ങനെ അങ്ങനെ കുട്ടിക്കോട്ടെ, നമുക്ക് പോവാ. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, അത് ചേട്ടത്തിയെ കടിച്ചു, രണ്ട് കുട്ടികളെ കടിച്ചു. ഇല്ലടാ ട്യൂഷൻ ഉണ്ട്. മതി പോരുന്ന പഠിച്ചേ. ഇത് ജി കെ ഗെയിമാണ് മമ്മി. ചെമ്പരത്തി പോവാണോ ചുള്ള? അതെന്തുടാ നീ എന്നെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയണേ? മോനെ പരീക്ഷ അറിയുമ്പോണ്ടല്ലോ. എടാ ഒന്ന് സോയിക്കാടാ, ചൊറിയനല്ല ചൊറിയനല്ല. കടിക്കും കടിക്കും. ആ കടിച്ചു കടിച്ചു. എടാ ഗേറ്റ് തുറന്നില്ലടാ. തള്ളി കേറി പോയതല്ലേ, ഗേറ്റ് തുറന്നിട്ട് പോയാതി. നീ അവന്മാരെ എവിടെ പോയി കളിക്കാന്ന് പറഞ്ഞിട്ട്? അവന്മാര് ഇങ്ങോട്ടാണല്ലോ വരാന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് കാണാൻ ആരും ഇങ്ങനെ കളിക്കാൻ പറ്റോ? നീ കളിക്കാൻ പറ്റുന്നാ? ഞാൻ മരുത്ത് തല്ലൂടിട്ട് വന്നേ. അമ്മയടുത്ത് തല്ലൂടാ പറഞ്ഞേ? മതിലാണ് കഞ്ഞെല്ലാം കുടിച്ചാൽ ക്ഷീണം മാറിക്കോളും. ഒന്ന് പോയറ. ഓ ഇതൊക്കെ ഞാനും ചെയ്യും. ആളുകളെ നന്നായിട്ട് എല്ലാട്ട് അളക്കണ്ട ആവശ്യമില്ലേ, പെരുക മാത്രം അളക്കിയാ മതി. പിന്നെ നോക്കി ഇതൊക്കെ വർക്കാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇച്ചാച്ചാണ് ചെലവ്.
നമ്മുടെ വിഷ്ണുന്റെ ഒരു കാര്യം കളഞ്ഞില്ലേ, ഒന്ന് വേഗം അവിടെ നിന്ന് പശുവിന് കുറ്റടിക്കണോ. എടാ ഞായ ഡ്രീമില ബാറ്റ് തുറന്ന് കണ്ട കളിച്ചീ അവന്റെ ഒരു ബാറ്റിംഗ് ഞാനേ ഇന്നലെ റോഡ് കിടക്കുമ്പോഴേ ഐഫോൺ കിട്ടി. ഐഫോൺ നിനക്ക് സത്യം കാണട്ടെ, അത് വീട്ടിലാണ്. നിനക്ക് നാണ്ട ഒരു ഉൾപ്പെടാ ഇങ്ങനെ വെടി പൂശാൻ. എടാ സത്യോടാക്കട്ടെ, എന്തെല്ലാം കോഴിക്കോഴിക്കണേ പോടാ ചുമ്മാ വാക്ക് മാറ്റാതെ ജോക്കോടങ്ങിയല്ല. ശരിയല്ല, ഞങ്ങൾക്ക് ഏത് രീതിയിലാണ് കോരി ഭഗവാൻ കോരിവണി അമ്പയറേ കൂടെ ഓരോന്ന് പഠിക്കുന്നത് ആറ് കല്ലെടുത്തോ. നല്ല പോര എന്തേ നല്ല കല്ലൊന്നുമില്ല, ഇന്ന് തിന്നാൻ പോണോ? അപ്പുവേ എന്താ എന്റെ ചേച്ചി ഞാൻ കണ്ടല്ലോ. ഏത് ഇളതാ ഒളിച്ചോട്ട് പോയതാ? ഇളതാ പോണ്ട് ഇല്ല അമ്പലം ദുബായിലല്ലേ കോഴിയുടെ കഥറിയോ നിങ്ങക്ക്? എടാ കോരി ക്ലാസ്സില് ഫസ്റ്റ് ഡേ വെച്ചിട്ടേ നല്ല നൈസായിട്ട് അവൻ ക്ലാസ്സില് തൂരി. എന്നിട്ട് ടീച്ചർ ഒന്ന് നൈസായിട്ട് കോരിക്കളാ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് കോരിന്ന് വരുന്ന അവന്റെ ചിരിയണ്ടില്ല. അവന്റെ മരക്ക് കളിക്കണേ കളിക്കറാ, കൊറേ നേരമായില്ല. നീ സച്ചിൻ ടെണ്ടുൽക്കറാണോ അവന്റെ പൊന്നു മോനെ? നീ
വെറുതെയാണ് ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. നീ ഗാലറി പോയിരുന്ന കളി കണ്ടോട്ടാ, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ നിന്ന് അടുത്ത പ്രശ്നം പിടിക്കുന്നത്. എന്നിട്ട് ഉണ്ട കാണിക്കാനെ പോയേ. സെബിനൊന്നും വേമ്പാടാ കുറ്റടിക്കുന്നത്. വേഗം അടിക്ക്. കാർത്തിക്കേ, എന്തൊക്കെ എടി തന്ന സമ്മാനേ. അമ്മയില്ലേ, അയ്യോ നാളെ മോളേടാ. എന്തുണ്ടാണെന്ന് കണ്ട നീ അമ്പാറില്ലേ, അമ്പാറിന് ഉണ്ടവണി വരക്കണാണെന്ന് എല്ലാർത്ഥം. എന്തേലൊക്കെ കാണിക്കറ ആരോട. കുട്ടികളെ, ബഹളം കൂട്ടല്ലേ, എൻട്രൻസിന്റെ ടെസ്റ്റ് നടക്കുക. പ്ലീസ് ക്വയറ്റ്. ഇതോ ഈ അമ്പയറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ, നിനക്കറിയില്ല? ഇല്ലടാ, കാര്യമായിട്ട് പറയണേ. ഓടാ, കാര്യമായിട്ട് കേക്കണേ. ഇത് ഔട്ട്, ഇത് സിക്സ്, ഇത് ഫോറ്, ഇത് നോ ബോള്, ഇത് വൈഡ്. അത്ര അറിയാലോ, അത്ര അറിഞ്ഞാ മതി. എടാ ഒന്നുമില്ലെങ്കിൽ മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോ. വൈഡ് അറിയില്ലടാ. എന്തിട്ട ഓഫിക്കരണേ, നിനക്ക് അറിയാറിയാണ്ടല്ലേ. ഞാൻ ഇങ്ങനെ വന്നാ മതി, കൊറേ നേരം നീ വൈഡ് അറിയാൻ. മര്യാദയ്ക്ക് കാണിക്കും. എന്ത്, ഞാൻ മര്യാദയ്ക്ക്, മര്യാദയ്ക്ക്. നമ്മുടെ കുട്ടികളല്ലല്ലോ ഈ പരിസരത്ത് കുട്ടികൾ. സാർ അല്ലല്ല, കുഴപ്പക്കാരല്ലേ. മാങ്ങ ഒക്കെ പറിക്കാൻ നോക്കണം കേട്ടോ. ശരി, ശ്രദ്ധിക്കാം. ഹൗസ് സെബിനെ, അതെ എന്നെ വെച്ചാൽ പത്താം ക്ലാസ് ജയിച്ചുകഴിഞ്ഞാലേ ഡ്യൂക്ക് അടിച്ചിട്ട് അച്ഛനറിയ നടക്കത്തില്ല. ഉദാഹരണം പറഞ്ഞു അതെ. ആ ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ. ആ അതെ, ശരിയാണ്, നീ പറയുന്നതൊക്കെ ശരിയാണ്. അതെ, എന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ നിന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ പിന്നെ നീ ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണേ വീണ്ടും വീണ്ടും. തല്ലുകൂടാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കണോ നീ? അല്ല, ഇത് ഇന്നിന്നലും തുടങ്ങിയതല്ലോ ഈ കാരണം. എൻ്റെ അടുത്ത് ഞാൻ 100 വട്ടം ഞാൻ ഇവളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നും
മോളെ ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് ഞാൻ ഇവിടെ കുറച്ച് 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്താ നീ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ എന്നെടുത്ത് തല്ലിവിടാൻ വരുന്നേ? അത് ശരിയാണ്, അതെ അവളെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയല്ലേ, പിന്നെന്താ നിന്നെ പരിചയപ്പെടുത്തി വന്നിട്ടുണ്ട്, പിന്നെന്താ നീ അവളെ കുറിച്ച് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞ തല്ലിവിടണേ? അല്ല ഇത്ര നാൾ സ്നേഹിച്ചിട്ട് നീ എന്നെ കുറിച്ച് തോന്നണം മനസ്സിലാക്കിയത് തോന്നണം. ശരിയാണ് ശരിയാണ്, ഞാൻ നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഞാൻ പറയുന്നത് ഒന്നും അങ്ങോട്ട് കേക്ക്, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്, അല്ലാണ്ട് നീ ഇങ്ങോട്ട് പറയില്ല. അല്ലാതും ശരിയാണ് ശരിയാണ് ശരിയാണ്, അല്ലെങ്കിൽ നീ ഒരു 10 മിനിറ്റ് വെയിറ്റ്, നീ നീ ഈ കാരണം പറഞ്ഞ് നീ ചത്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവോ? അല്ല നീ നീ ചത്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സഹിച്ചു, നീ ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ്, ഞാനിവിടുന്ന് അവിടെ എത്ര വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, അത് പറ്റുമോ നിനക്ക്? എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും? നീ ഒരു 10 മിനിറ്റ് എനിക്കൊന്ന് വേണ്ടി വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് അവിടെ എത്തട്ടെ, അവിടെ എത്താൻ വേണ്ടി ഒരു 10 മിനിറ്റ് എന്നോട് ചോദിക്കണുള്ളൂ എൻ്റെ ജീവിതത്തിൽ, 10 മിനിറ്റ്. ശരി ഞാൻ എത്തി 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 ഒരു 10 മിനിറ്റ്, വണ്ടി എടുത്ത് അവിടെ എത്തണവരെ ഒന്ന് വെയിറ്റ്, എന്നിട്ട് നിങ്ങൾക്ക് ചാവണോ ചാവണോ അപ്പം തീരുമാനിക്കാം, ഞാൻ അവിടെ എത്തട്ടെ. ശരി 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 എന്നാ ഞാൻ വരുന്നു. നീ ഒന്നും എണ്ണന്നില്ലേ? ഓ എങ്ങോട്ടാ? ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി. എന്തോ ചെടി കാലില് കുപ്പിച്ചില്ല കൊണ്ടുവരിതാ. കരടി സാബു നിന്നെ ശല്യപ്പെടുത്തിന്ന് ബാബു ഒന്ന് പറഞ്ഞല്ലോ. ചെരുപ്പ് ഉരി രണ്ടെണ്ണം കൊടുക്കായിരുന്നില്ലേ? അയാളെ കാണുമ്പോ തന്നെ ശരീരം വരയ്ക്കും. പെണ്ണുങ്ങൾക്കേ കുറച്ചൊക്കെ ചങ്കുറപ്പ് വേണം. സോമേട്ടം മരിച്ചതിന് ശേഷം ജലജ പിടിച്ചിരുന്നത് ചങ്കുറപ്പ് ഒന്നുകൊണ്ട് മാത്ര. ഇപ്പൊ ബസ് ഇറങ്ങി ഒറ്റയ്ക്ക് നടന്നു വരാൻ തന്നെ പേടിയാ. ആളെപ്പോഴാ വന്ന് മുന്നിച്ചാരണെന്ന് അറിയില്ല. ആങ്ങളമാരാന്ന് പറഞ്ഞ് കൊറേ എണ്ണം നടക്കണ്ടല്ലോ കോളനിയില്. ഹാ എന്താ പ്രയോജനം? ദേടി മംഗലത്തെ വല്യം പ്രാട്ടി. പെട്രോള് തീർന്നു. ഓ മാഡം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ, സ്വന്തം കാര്യത്തില് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഏതെങ്കിലും കുട്ടിയോളെ വിട്ട് വേടിപ്പിക്കാന്ന് വെച്ചാ എല്ലാം ക്രിക്കറ്റ് കളിക്കാൻ പോയി. വേണ്ട, എന്റെ ഭർത്താവ് മേടിച്ചോളൂ. ഹലോ ഒന്ന് വേഗം വാ മനുഷ്യ. അവിടുത്തെ മോനും ക്രിക്കറ്റ് കളിക്കാൻ വന്നെന്ന് ബാബു പറഞ്ഞല്ലോ. ഓ മാഡത്തിന് എന്താ ഇത്ര ദേഷ്യം? ഒരു സച്ചിൻ നമ്മുടെ നാട്ടിലുണ്ടാവില്ല എന്ന് ആര് കണ്ടു? നീ വേണ്ടി നന്ദിനി പോവാ. എന്താ ഒരു ജാട, നീ കേൾക്കുന്നില്ലേ? ഒന്ന് ഇളക്കി നന്ദിനി, കാർത്തിക് കോളനിപ്പിളരുടെ കളിക്കാൻ പോയിട്ടുണ്ടത്. നീ ആ സാരെങ്കിലും വിട്ട് അവനോട് വീട്ടിലേക്ക് വേഗം വരാൻ പറ. ഓരോരോ തലവിധി. അടിക്കടാ
എന്താടാ പഠിപ്പിച്ച സാരങ്ക്? ഹേ കാർത്തിക്, മഞ്ഞത്തവളക്ക് എന്താ ഗ്രൗണ്ടിലെ കാര്യം? എന്താടാ? യു മോം സെഡ് ടു ഗോ ടു ഹൗസ്. അയ്യോ, ഒന്ന് പോ അവിടെ അവിടുന്ന്. ഇതൊക്കെ എന്ത് ജന്മടാ? എന്റെ പേരില കൊള്ളണേ. നിന്റെ ഇഷ്ടം തെരഞ്ഞു ഞാൻ ഞാനിന്നായിരുന്നു എന്റെ വണ്ടി ഇടക്കിയോ? ആ എന്നാ മറന്നു. നീ തൃശ്ശൂരിക്കാളി, നീ അവിടെ തന്നെ ലേറ്റോ. ഞാൻ പള്ളിപ്പുറം മുഴുവൻ തരണ. സോറി. എടാ എന്റെ ബന്ധുണത്, ആള് തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. ഞങ്ങളുടെ സ്കൂളിലെ ഫ്ലെക്സ് ഒന്നും കണ്ടിട്ടില്ലേ? നിന്റെ സ്കൂളിലത്തെ ഫ്ലെക്സ് ഞാനെങ്ങനെ കാണാനാണ്? ഞാൻ കണ്ടിട്ടുണ്ട്. എടാ സൽമാന, നീ കണ്ടിട്ടില്ലേ? പിന്നെ അവൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നീ കളി ശ്രദ്ധിക്ക്. വെറുതെ മെക്കട്ടിട്ട് മറ്റേ സ്വഭാവം കാണിക്കരുതിട്ടാ. അമ്പയർ അമ്പയർ പണി കഴിഞ്ഞിട്ടാ. ഞാൻ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നും വന്നല്ല. അതൊക്കെ കുഞ്ഞൻ നോക്ക്, ഹോട്ടലിൽ ചെരുപ്പിട്ട് വന്നാണ്. ഞാനൊക്കെ കയറുണ്ടാക്കി ഹൈ ക്ലാസ് ചെരുപ്പിട്ടു. നീ ആടാ നൈസ് വന്നറ, നൈസ് വന്നറ. നമുക്ക് ഇവിടെ ഈ ഗ്രൗണ്ടിൽ സ്റ്റേജ് ആക്കിയാലോ? ആ നമുക്ക് അവിടെ സ്റ്റേജ് വെക്കാം. സെൻട്രലൈസ് ചെയ്ത് വെക്കാം. അതിനുള്ള ഓഡിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കില്ലേ? ഓഡിയൻസ് നമുക്ക് ഇവിടെ കിട്ടും. സൗണ്ട് സ്പീക്കർ എവിടെ വെക്കാം? സ്പീക്കർ നമുക്ക് ഒരെണ്ണം ഇവിടെ വെക്കാം, ഒരെണ്ണം അപ്പുറത്ത് അവിടെ വെക്കാം. പക്ഷെ അതിന്റെ മൈക്കിന്നുള്ള ഒരു ക്യാച്ച് ഒക്കെ കിട്ടില്ലേ? ഓ കുഴപ്പമില്ല, മൈക്ക് അവിടെയുള്ളോ? മൈക്ക് സ്റ്റേജിലാണല്ലോ. സ്പീക്കർ ഇത്ര നീങ്ങിട്ടല്ലേ, കുഴപ്പമില്ല. അപ്പൊ ആളുകൾ ഇവിടെ ഇരിക്കുമ്പോ കുഴപ്പമില്ല, നല്ല ശബ്ദവും വ്യക്തത കിട്ടും. അപ്പൊ ഒരു ഫ്ലെക്സും സാധനങ്ങളൊക്കെ നമുക്ക് റെഡി ആണ്. വേണം വേണം വേണം. ഹലോ, ആരടേ ഒരു നിർത്തലേ. ആ അതെ അതെ അതെ. ആ അതെ, പറയ് പറയ് രാജേഷേ, പറയ്. ആ തല്ലിപ്പൊളി കേസുകളൊക്കെ ആവും. എന്താ പറ്റിയേ? പേര് പറഞ്ഞാ മതി, പൊക്കോ സ്റ്റേഷനിലേക്ക് പോക്കോ. ഞാൻ പേര് പറഞ്ഞാ മതി കേട്ടാ. ധൈര്യമായിട്ട് പോക്കോ കേട്ടാ. ധൈര്യമായിട്ട് പോക്കോ. ശരി എന്നാ. ഒരു പോലീസ് കേസാ. നീ എന്ത് പറഞ്ഞു? നിന്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞു. അപ്പൊ ശരി. അതെ, ഇവിടെ ഈ അളവിൽ സ്റ്റേജ് വയ്ക്കാം. ഇവിടെ സ്റ്റേജ് വയ്ക്കാം. പക്ഷേ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടാലാണ് ഓഡിയൻസിന് വെക്കാൻ പറ്റുള്ളൂ. സ്പീക്കർ നമുക്ക് അവിടെ വെക്കാം. ഇനി കുഴപ്പമില്ല, കുറച്ച് അങ്ങനെ ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മറ്റേ ഫ്ലെക്സ് വെക്കുമ്പോണ്ടല്ലോ, ശ്രദ്ധിക്കണം. എന്താ പതിൽ പ്രശ്നം? നിന്റെ എന്റെ ഫോട്ടോ വെച്ചാ പോരെ? അല്ല, സാബുവിന്റെ ഫോട്ടോ വേണ്ട. അത് ഫോട്ടോ അവൻ്റെ ഇപ്പൊ ഒരു ഫോട്ടോ ചെറുതല്ലേ നമ്മൾ വെക്കണേ? അതൊന്നും പ്രശ്നമില്ല. അവ അമ്മായിപ്പന്റെ കാശ് കൊണ്ടാണ് രാഷ്ട്രീയം കളിക്കാൻ നടക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടാവും. കാശില്ല, ഒരു ചെറിയ ഫോട്ടോ വെക്കാം.
അവന്റെ ഫോട്ടോ വെക്കണതിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ കാര്യം പറയാം. ഇവന്മാരൊക്കെ നമുക്ക് ഇത്തിരി കാശ് കിട്ടും, അത് നമുക്ക് കാര്യങ്ങൾ വീണ്ടും ഫോൺ വന്നു. നിർത്തിയ സാധനങ്ങളൊക്കെ ഒരേ. ഹലോ, അതെ, എന്ത് പറ്റി? എന്തിനാ പക്ഷേ പറഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലേ പറ്റിച്ചോളാ? എന്നറിയില്ല എന്നാ? എസ് ഐ ഉള്ളേ. ആ ശരി, എസ് ഐക്ക് എന്നറിയാം. എസ് ഐ പറ്റേ എന്നെ അറിയില്ല എന്ന് പറഞ്ഞല്ലേ. ഐ അങ്ങനെ പറയാൻ വഴിയില്ല. പറ്റിക്കാണ്ട് വിട്ടോ അതിനെ. ഐ എന്താണ് വാങ്ങാൻ പറ്റി? അതെ, ധൈര്യമായിട്ട് വെക്കോ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവിടെ ഉണ്ടാ? സ്റ്റേഷനുണ്ടാ? അവിടെ വെയിറ്റ് ചെയ്. അതെ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, കുഴപ്പമില്ല കേട്ടാ. ഇതൊക്കെ നീ ഒരുപാട് പറഞ്ഞിട്ടുള്ളത് അല്ലേ എൻ്റെ അടുത്ത്? അതെ അതെ. പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇതെൻ്റെ അടുത്ത് പറഞ്ഞു വരണേ നീ? ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ട് കേട്ട്. എന്ത് തമാശ, എന്ത് തമാശ ഇതൊക്കെ? ഇതായിരുന്നു എനിക്ക് തമാശ? എൻ്റെ ജീവിതം നിനക്ക് തമാശയായിരുന്നില്ല അപ്പോൾ? വേണ്ടടി, ഞാൻ മടുത്തടി. എനിക്ക് ഈ ജീവിതം മടുത്തു. ഈ വയനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ബൈജുവിൻ്റെ വീട്. ഞാനിവിടെ ഉള്ള ആളല്ലേ സാർ, ആ കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നിന്റെ ശബ്ദം കേൾക്കുന്ന പറഞ്ഞ ഞാൻ വെറുത്തു പോയി. നീ എന്നെ വെറുപ്പിച്ചതാണ്. എനിക്ക് കേൾക്കണ്ട. നിനക്കറിയോ ഞാനൊരു കിണറിൻ്റെ പക്കത്ത് നീ സംസാരിക്കണം, ഒരു കിണറിൻ്റെ പക്കത്ത് നിന്ന്. ഇനി നീ എന്നെ കാണില്ല, ഇനി എന്നെ നീ ഒരിക്കലും കാണില്ല, ഒരിക്കലും കാണില്ല. ഈ ഫോൺ കട്ട് ചെയ്ത പിന്നെ നീ എന്നെ കാണില്ല. ഞാനിനി ജീവിച്ചിരിക്കില്ല. ഈ ഫോൺ കട്ട് ചെയ്ത പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഓക്കെ, ശരി എന്നാ. അതെ അനിയ, കടറിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്കട്ടെ, ഞങ്ങൾക്ക് പണിയാക്കല്ലേ. ഓരോ പേരുടെ ജന്മ അനിയാ, വയനോടുള്ള ബൈജുവിൻ്റെ വീട് അറിയോ? ആ, ആളുടെ മോനോട് കളിക്കുന്നുണ്ട്. ആളുടെ മോനോട് ഇല്ല. ആ, അന്ന് ഒന്ന് വിളിച്ചു മോനെ. ആ സോഫി, നീ എത്തിയ തിയേറ്ററിലെത്തിയാ? ഓ, 10 മിനിറ്റ് ഞാൻ എത്തിയ അവിടെ. ഓക്കെ ഓക്കെ,
നീ ബൈജുന്റെ മകനാ? എന്താ കറിയാ? എനിക്ക് പോലീസിനെ പേടിയാ. എന്തിനാ പേടിക്കണേ? ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അച്ഛൻ അച്ഛൻ വയനാടില്ല. എവിടെ? വയനാടില്ല. വയനാടിലാണ്. എന്താ കിട്ടാത്ത? കിട്ടുന്നില്ല ആളെ. റേഞ്ചില്ല. രാത്രി വിളിക്കാറ്. എന്നാ അച്ഛനോട് പറ, തോമസ് സാറിനെ ഒന്ന് വിളിക്കാൻ പറയും, കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ശരി ശരി, കറിയൊന്നും വേണ്ട കേട്ടോ. പോയിക്കോ പോയിക്കോ. ഏ, അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ചെറിയ കാര്യാണ്. ആ ഹലോ. ആ എടിയേ, ആ ബൈജുന്റെ മകനെന്ന് ഞാൻ കണ്ടു. ഒരാഴ്ചക്കുള്ളിൽ കരടുന്നേ കിട്ടും. എന്തായാലും രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് താടി വരുന്നത് ഉറപ്പ്. കേട്ടില്ലോ? പേര് പറയോ. എത്ര മാസം തുടങ്ങിയത്? കാർത്തിക്കേ, കുറ്റിക്കാട്ടി പോകുമ്പോ സൂക്ഷിച്ചു പോട്ടാ, പാമ്പുണ്ടാവും. ആരെങ്കിലും ഒന്ന് കൂടെ പോടാ, അവൻ ഒറ്റയ്ക്ക് വിടാണ്ട്. ഒന്ന് വേഗം എടുക്കടാ. എടുക്കാടാ, ഒന്നും ഉണ്ടാടിക്കോ നീ കുറച്ചേരം. ഇല്ല. ശ്രീശാന്ത് എത്ര കൊള്ളടിച്ചു? വല്ലോ താനെന്നിട്ടില്ലേ? എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും.
Hi friends, there are a few unbecoming and unwanted messages posted in the group. Whoever is posting such kind of posts will be removed from the group. The admin. Hey, shenda kaanikkane re. Now, cheta ice undo, ice undo. ഏത് ഐസ് ഉണ്ട് സേമിയ ഉണ്ടോ സേമിയ സേമിയ ചോക്കോബർ മാംഗോബർ അതൊക്കെ ഇപ്പുള്ളൂ ആ ഒരു മാംഗോബർ എടുക്കും ദാ എത്ര 20 രൂപ 20 രൂപ ചേട്ടാ ബാലൻസ് വന്നല്ലോ കേട്ടോ ബാലൻസ് അത് തന്നെ 50 You are out of the group. Ada out alla sir. No bola. Ya, aalo tekinu thin nalokeda. Aalku vayalku vandu padichu vadna vadirunu. Sho, kodittilla ni. Aada saikka vattilla. Veettil ninnu perunaal aayirikku. Veettilla kakkusilanu. Aai. Aai. Na korthu kudi. കുറച്ച് കൂടി കുറച്ച് കൂടിയേക്ക് എടാ അടിക്കടാ കളിക്കറ കളിക്കറാ നമുക്ക് ആവശ്യം എപ്പോഴും മുങ്ങിയാല നിനക്കത് താങ്ങോ നിങ്ങളുണ്ടോനെ നിനക്ക് കാണിക്കാ പറഞ്ഞ ഇങ്ങനെ പറ്റിയേ മാമനാ മഴയില്ലേ അല്ലേ ഒരു
ചേട്ടാ അവൻ ഇവിടെ നിന്ന് കണ്ടി കൊടുക്കും. നിന്റെ ഫുഡ് വർക്ക് ശരിയല്ലല്ലോ, മര്യാദക്ക് നിക്കറ. നേരത്തെ മറ്റേ പണത്ത് നീ ശ്രദ്ധിച്ചില്ലേ? അവർക്ക് ബാറ്റ് ഉണ്ടല്ലോ, പിടിയും ഫേസിലാണ് ബോൾ കൊള്ളാണ്ടോ. നല്ല പവറില് പവറിൽ കഴിക്കാൻ വേണ്ടി പിന്നെ അയാൾ അയാൾ ഇഷ്ടം ഞാൻ കളിപ്പിക്കുന്ന ആള് പറഞ്ഞു കൊടുത്തല്ലോ. നീ കളിച്ചടാ, ആള് പറഞ്ഞ പോലെ ഒന്ന് കളിച്ചു നോക്ക. ഞാൻ പറ്റുമ്പോ എവിടെയായിരുന്നു? എല്ലാ ബോളും അടിക്കണ്ടല്ലേ, അതെങ്ങനെയാ? ഒരു ബോളാ എങ്ങനെ പന്തെറിഞ്ഞാൽ പന്ത് ബൗണ്ടറി കടത്താൻ കഴിവുള്ളൊരു ബാറ്റ്സ്മാൻ ഉണ്ടാവും. ഈ പ്രായത്തിൽ ഇത്ര വലിയ വാല ഞാൻ എത്ര എണ്ണം അടയിക്കാൻ? മൂന്നെണ്ണം മതിയാ? അപ്പൊ ഇനി സിംഗിൾ കൊടുത്താൽ മതി. ഇവിടെ ചിലരൊക്കെ ഒരു വിചാരം കൃക്കന്മാരെ കളി എന്നാണ്. ക്രിക്കറ്റ് കളിക്കാൻ ശരീരക്ഷമത മാത്രം പോരാ, നല്ല ബുദ്ധി വേണം. ബുദ്ധിമാന്മാരെ കളി ക്രിക്കറ്റ്. ഞാൻ പറഞ്ഞ സെറ്റൊക്കെ ആൾക്ക് കളിപ്രാന്നുള്ള നീ വന്നേ ആൾക്ക് കളിപ്രാന്തുള്ള ആളാണ്. നമുക്ക് ചോദിച്ചു ആ കോച്ചാക്കാം. ഐസട്ടോ അതെ ഞാൻ കോച്ചായിട്ട് കോച്ചിങ്ങാ നിങ്ങൾക്കാ എന്നിട്ടാണ് നിങ്ങൾക്ക് എന്നെ വിറ്റ് കാശാക്കാൻ. ഞാൻ പറഞ്ഞ പോലെ കേക്കോ പറയണ്ടേ. ഞങ്ങളുടെ പുതിയ ഔദ്യോഗിക കോച്ചായിട്ട് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റ് തന്റെ ആദ്യ മത്സരം കളിക്കുന്നു. ഒരു 16 വയസ്സായി. എതിർ ടീമിലെ ബോളറെ ഒരു അതിവേഗ ബൗൺസർ മൂക്കിലടിച്ചു ചോര ഒലിപ്പിച്ചു നോക്കി. കോച്ചും കൂടെ കളിക്കുന്നവരൊക്കെ പറഞ്ഞു കയറിപ്പോ. ഇതിലും വേഗതയേറിയ പന്തുകളെ പിന്നാലെ നിന്നെ കൊണ്ടാവില്ല അച്ചെറുക്കൽ.
ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മേഖലകൾ ഞാൻ കളിക്കും. സച്ചിൻ, സച്ചിൻ തെണ്ടുൽക്കർ. അങ്ങനെ വെറുപ്പിക്കൊന്നുമില്ലേ? പറയാനൊന്നുമില്ല. അപ്പൊ നാളെ ഉച്ചാണോ? ഷോ, നമ്മ കയ്പിലാണല്ല, എന്തുണ്ടാവോ? നിലാട്ടെ അമ്മ, വിഷ്ക്കുണ്ടമ്മ, നെൽതരൂ. എന്തമ്മ നോക്കണേ നിന്നോടല്ലേ പറഞ്ഞു പോയി കുളിക്കാൻ. ഞാൻ കുളിക്കാമേ. എപ്പോ പോയി കുളിക്കാ? ഞാൻ കുളിക്കാം. കുറച്ച് എണ്ണമല്ല, പോയി കുളിക്ക്. എന്റെ കൃഷ്ണ, ഈ കുരുത്തം കേട്ടവന് നല്ല ബുദ്ധി കൊടുക്കണേ. അമ്മേ, നല്ല മനസ്സിലുള്ളവർ പ്രാർത്ഥിച്ചാല് ദൈവം കേൾക്കുള്ളൂ, അതറിയില്ലേ? എന്താടാ പറഞ്ഞ? ചെറിയ വായില് വലിയോർത്താനെ പറയണോ അഹങ്കാരി? 13 വയസ്സായിരുന്നു അപ്പോഴേക്കും നിന്റെ സ്വഭാവം ഇല്ലേ? എന്താണ് ചെയ്യാ പറഞ്ഞു? എന്താണ് മനസ്സിലാവാതെ ശാപം പിടിച്ചോ നിന്നെ, ഞാൻ കൊല്ലണോ? ഏയ്, എന്താ ഇവിടെ ബഹളം? പുറത്തേക്ക് കേക്കാലോ. ഓ, വന്നോ? കണ്ട് തെണ്ടിപ്പിള്ളേർ ഇവിടെ കളിച്ചു കിടന്നു വന്ന് കിടപ്പുണ്ട്, നിങ്ങളുടെ സീമന്റെ പുത്രൻ. എടാ കാർത്തി, നിന്നോട് ഞാൻ പറയാറില്ലേ, അമ്മയായിട്ട് വഴക്കൂടരുന്ന്, എന്നും വഴക്കാ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എടാ കാർത്തി, കാർത്തി ഡാ സുലു, പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് തൊല്ല ഉണ്ടാക്കണ്ടിരുന്നാ മതി, പിന്നെ നമ്മൾ ആര് പിടിപ്പിക്കാനാ? എനിക്ക് തോന്നണതേ നമ്മൾ ഇപ്രാവശ്യം കപ്പടിക്കുന്ന അടിക്കണല്ലോ. ചേട്ടാ ഒരു ചായ. ആ സ്പോർട്സ് പേജ് ഒന്ന്. കഴിഞ്ഞ ഇടയിൽ പൂജാരി പൂജാരിയോ? അമ്മൂടി എന്നെ എന്തൊരു ബോളിംഗ് ആയിരുന്നു, ഒരു രക്ഷയിലടോ. നീ എങ്ങനെ കളിച്ചത്? കഷ്ടിച്ച് പിടിച്ചു ഓവറൊക്കെ. ആ ഹായ് ചേട്ടാ. നിന്നെ അവര് ചെയ്തു കേക്കാൻ. എപ്പോ കളിക്കാറിയാലും ചേട്ടൻ ഓർക്കാറുണ്ട്. ഇന്നിനി ഏത് ഗ്രൗണ്ടിക്കാ? കളിപ്രാന്തരെന്ന് പറഞ്ഞ അത് ഇയാളാണ്. തെരുവ് കാഴ്ചകൾ ഇങ്ങനെ ആനന്ദമായി നീളുന്നു. പട്ടികളുടെ വന്ധീകരണം ദേശീയ വിഷയമായി ചാനൽ ചർച്ചയാകുമ്പോഴും ഗർവാപ്പസി ഷണ്ടീകരണങ്ങൾ മുറക്കി നടക്കുന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ അസ്വസ്ഥരായി കുറിക്കുമ്പോൾ േളക്കമാണെന്ന് കരുതുന്ന മനുഷ്യ ഈ പേക്കൂത്ത് തുടർന്നാൽ മുടക്കിട്ട് പിടിക്കടാമായിന്. നമ്മുടെ രമേശിനെ കൊന്നതിന് പ്രതികാരമായി ദാ അവിടെ
പാർട്ടി ഓഫീസിൽ കെട്ടിത്തൂക്കണം. വാലാട്ടുന്നവരല്ല, മുറയ്ക്കുന്നവരാണ് യഥാർത്ഥ നായ്ക്കൾ. മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ് നായ്ത്തം. ഇവനും രാമേശാട്ടനും ഈ ഊളം വെറുപ്പിച്ചോണ്ടിരിക്കട്ടെ, വേണമെങ്കിൽ വീട്ടിൽ പോകുക. ജീവൻ വേണമെങ്കിൽ എനിക്ക് വേറൊരു പെടില്ല. അബേ ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ലടാ നിനക്ക് ജംഗിൾ ബുക്കി പോവായിരുന്നില്ലേ? അയ്യോ പോട്ടെ മാവിന്റെ മുകളിൽ കയറിയ അഭിനവിനെ, അതായത് നമ്മുടെ തുള്ളൻ അബിയുടെ ഡാഡാ അമ്മോട് പറഞ്ഞല്ലോ ചിരിച്ച ഫോട്ടോ എടുത്ത് വെച്ചേക്കാൻ ആവശ്യം വരും. ഒരു കരി പാത്രത്തി കരി വെള്ളി തേച്ചവൻ തന്നെ, ഒരു കരി പാത്രത്തി കരി വെള്ളി തേച്ചവൻ പിന്നലെ. പോകോ കരി പോകോ വിംജാർത്തേച്ചാൽ പിന്നെ നമ്മൾ ഇന്റർനാഷണൽ ആവശ്യമില്ലാത്ത പറയലട്ടാ. ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയതല്ലേ. അവന് ചെറിയ തലകറക്കൊക്കെ ഉള്ളു. അവനെ ഇനി കളിക്കാൻ വിടില്ലേ? വാ നമുക്ക് തുടങ്ങാം. റൗണ്ട് പോ. ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലെത്തിയ വലിയ മനുഷ്യനാണ് ഗിന്നസ് ബക്രു. ഞാൻ പുള്ളിയുടെ കട്ട ഫാനാ, സിനിമ കണ്ടില്ലേ? സൂപ്പർ കോമഡി അല്ലേ? എന്തൊരു പോസിറ്റീവ്.
ഇടപാളയത്തിൽ വന്നേ മണ്ണ് വിറയ്ക്കും മട്ടിൽ വാനരന്മാർ നിന്നേ മണ്ണ് വിറയ്ക്കും മട്ടിൽ വാനരന്മാർ നിന്നേ ഒലേ ഹൊലേ ഓലേ ഹൊലേ ഒലേ ഹൊലേ ഓലേ ഹൊലേ വീര്യം കൂട്ടാനായി പോരു തുടങ്ങാം പോലെ പരകറങ്ങും പോലെ പടപാളയ രാജൻ മുന്നിൽ മന്ത്രമേറെ ചൊല്ലി തന്ത്രരാജൻ മുന്നിൽ മന്ത്രമേറെ ചൊല്ലി പന്ത് പാടും കാറ്റിൽ വടിസ്റ്റംപൊടിഞ്ഞേ ഹൊലെ പന്ത് പാടും കാറ്റിൽ വടിസ്റ്റംപൊടിഞ്ഞേ ഹൊലെ 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 അവനോട് പറഞ്ഞോണം പറയാ നീ കളിക്കാറില്ലേ എന്നിട്ട് പണി എവിടെ പോണു പുതിയ കോച്ചിങ്ങനെ കളിക്കാൻ ഇല്ലടാ സമയമില്ല വേഷങ്ങളെ എന്തിട്ടാണോ പറ്റിയത് പിന്നെ കാണാന്ന് ശരി അമ്മയായിട്ട് അടിപിടി കൂടിയിട്ട് ആസ്പത്രി പോയെന്ന് നീ ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. എടാ അതൊക്കെ നിനക്ക് മുതിരുമ്പോ മനസ്സിലാവും. നീയേ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് കിടന്നോട്ടോ. ബൗണ്ടറി പെയ്യും ബാറ്റിൽ ബോധമേറെ കൊയ്യാൻ നോൻപു നോൽക്കും സിക്സിൻ കഥേറയുണ്ടിന് ചൊല്ലാൻ ബൗണ്ടറി പെയ്യും ബാറ്റിൽ ബോധമേറെ കൊയ്യാൻ നോൻപു നോൽക്കും സിക്സിൻ കഥേറയുണ്ടിന് ചൊല്ലാൻ ഓലെ 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 ഓ വീര്യം കൂട്ടാൻ ഒരു തുടങ്ങാ വീര്യം കൂട്ടാനായി ഒരു തുടങ്ങ കറങ്ങും പോലെ പടപാളയത്തിൽ വന്നേ
സച്ചിൻ. അല്ല നിങ്ങത് എന്ത് കണ്ടിട്ടായി നടക്കണേ? ആ ജോർജ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ പലിശയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ശരിയാക്കാം. ഈ ശരിയാക്കാ ശരിയാക്കാന്ന് പറയുന്നുണ്ട്, എന്തെങ്കിലും ശരിയാവുണ്ടോ? ഇന്നിങ്ങനെ നൈറ്റ് പഠിക്കാതെ പണ്ടത്തെ പോലെ കച്ചവടം നടക്കണില്ല. പിന്നെ ഈ ഗ്രൗണ്ട് കണ്ട ഞാൻ മറക്കുക. എനിക്കറിയാലോ എൻ്റെ ഈ കൊച്ചിൻ്റെ ജീവിതം വെച്ചാൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കണത്, അത് ഓർമ്മയുണ്ടായാൽ നല്ലതാ. ഇവിടെ സച്ചിൻ വലുതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഇതേണ്ടാ സ്കൂൾ കഴിയുമ്പോൾ കോർക്കൂടെ വിളിച്ചതാണ്, ഇപ്പോഴും ഇതിങ്ങനെ തന്നെയാണ്. അല്ല ഏട്ടാ, ചേട്ടനത്തിന് വിവരമുള്ള ആളല്ലേ, പിന്നെ ഐസ് ഇട്ട് കിടക്കണേ. നീ ഐസ് എവിടെയാണ് ഇട്ടുള്ളത്? ഗ്രൗണ്ടിൻ്റെ. നീ എടാ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ? ഗ്രൗണ്ട് വിട്ട് പോകാൻ പറഞ്ഞ ഒരു വേറെയാ. ക്രിസ് നന്നായി തളിച്ചു വരയ്ക്കും, നന്നായി തളിച്ചു വരയ്ക്കും. ഇവിടെ മരം വരയ്ക്കും, ഇവിടെ മരം വരയ്ക്കും, ഉഷാറായിട്ട് വരയ്ക്കും. ഫ്രീസ് ഉണ്ടല്ലേ, ഇനി ശ്രദ്ധിക്കേണ്ട ദിവസം മനസ്സിലായില്ലേ? ബോൾ അവിടെ നിന്ന് വരുമ്പോൾ ബാറ്റ്സ്മാൻ്റെ ബാറ്റുമ്പോൾ പന്ത് കൊണ്ടാലും ഇല്ലെങ്കിലും ഹൈ ആക്ഷൻ വരണം, മനസ്സിലായില്ലേ? നമ്മുടെ ശ്രദ്ധ ഫുൾ പന്തിലാണ് കേട്ടോ. ഓക്കെ, എന്നറിഞ്ഞോ ബാബു പന്ത്. ഓക്കെ ഗുഡ്, കമോൺ സെവിൻത. ലെഗ് സ്റ്റമ്പിൽ കാർഡ് ഇടണം, 50 രൂപ വെച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് വരച്ച് ഇതാ നിൽക്കുക, ബാറ്റ് പൊന്തിച്ച് പിടിച്ച് നിൽക്കുക. പന്ത് വരുമ്പോൾ ഫ്രണ്ട് ഫുട്ടിൽ പന്ത് മിഡിൽ ചെയ്യണം കേട്ടോ, ബാറ്റിൻ്റെ മിഡിൽ ചെയ്യണം കേട്ടോ. നോക്കി നോക്കിയാൽ വാ, കമോൺ കമോൺ. ഗുഡ്റാ ഗുഡ്റാ, ഗ്രേറ്റ് കേട്ടോ. തെറ്റിക്കല്ലേ, ബോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയില്ലേ? ലൈന് ലെങ്ത്ത് നോക്കി പന്തറിയാം, ബാറ്റ്സ്മാൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ലൈന് ലെങ്ത്തും കറക്റ്റ് ആണെങ്കിൽ ബാക്കി ബോൾ ചെയ്തോളൂ. എനിക്ക് ബോൾ പിടിക്കുക. ഓക്കെ ഗുഡ് ബോൾടാ, ഗുഡ് ബോൾ ഗുഡ് ബോൾ. സൽമാൻ ബൗണ്ടറിയിലല്ലേ ഫീൽഡ് ചെയ്യുന്നത്, ഒറ്റ പന്ത് ചോരരുത് കേട്ടോ. എല്ലാ പന്തും കറക്റ്റായിട്ട് ഫീൽഡ് ചെയ്യണം, ഇങ്ങനെ വേണം ഫീൽഡ് ചെയ്യാനായിട്ട് കേട്ടോ. കയ്യിൽ പന്ത് കിട്ടിയാലും കാൽമ തട്ടിയാലും പന്ത് നോക്കണം. സേതു കവർ ചെയ്യണം കേട്ടോ, പന്ത് വരുന്ന സമയത്ത് കവർ ചെയ്യണം. സെബിൻ അടുത്ത ബോൾ ഇങ്ങോട്ട് അടിക്കേ. കീപ്പർക്ക് ഇടൂ, കീപ്പർ. എല്ലാവരും ശ്രദ്ധിക്കുക, ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത് കീപ്പർക്ക് ഇട്ട് കൊടുക്കണം, അപ്പോഴേ പന്ത് ഡെഡ് ആവുള്ളൂ കേട്ടോ.
അപ്പൊ നാളെയാണ് കളി. ടീമൊന്ന് സെറ്റ് ചെയ്യണ്ടേ? ആര് ക്യാപ്റ്റൻ ആക്ക? സബീമ. ഉഷാറായിട്ട് വാ. ഒരു ക്യാപ്റ്റനോട് ഗുണം എന്തൊക്കെയാന്ന് അറിയാം? ഒരു കഥ പറഞ്ഞുതരാം. 2014 വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യ നേടിയപ്പോൾ സച്ചിനെയും തോളിലേറ്റി ഒരു ഘോഷയാത്ര നടത്തിണ്ടായി വിരാട് കോഹ്ലിയും സംഘവും. ഘോഷയാത്രയ്ക്കൊടുവിൽ ഒരു പത്രപ്രവർത്തകൻ വിരാട് കോഹ്ലിയോട് ചോദിച്ചു, സച്ചിനെ തോളിലേറ്റി നടന്നപ്പോൾ ഭാരം തോന്നിയില്ലേ? അതിന് വിരാട് കോഹ്ലി കൊടുത്ത മറുപടിയാണ് എനിക്ക് നിനക്ക് തരാനുള്ള ഉപദേശം. 21 വർഷക്കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒറ്റയ്ക്ക് ചുമലേന്തിയ മനുഷ്യൻ, കുറച്ച് നേരം എൻ്റെ ചുമലിലിരുന്നത് എനിക്കൊരു ഭാരമായിട്ടല്ല അഭിമാനമായിട്ടാണ് തോന്നുന്നത്. നിൻ്റെ ഏറ്റവും വലിയ രസം തന്നു അറിയോ? എന്നാ വിരാട് കോഹ്ലിയുടെ ചുമലില് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ബദ്രാണ്. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഈ കൊച്ചിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്രിക്കറ്റ് കളിക്കണം, അത് ഓർമ്മയുണ്ടായാൽ നല്ലതാണ്. Thank you.
ഓരോ കുട്ടിയും ഓരോ മഹാത്ഭുതങ്ങളാണ്. കൊട്ടും ആഘോഷവുമായി മത്സരത്തിനിറങ്ങിയ ഓരോ കുട്ടിയും നാളത്തെ യൗവനമാണ്, രാജ്യത്തിൻ്റെ ഊർജമാണ്. അടുത്ത വീട്ടിലെ കുട്ടി കളിക്കുന്ന പന്ത് സ്വന്തം പുരയിടത്തിലേക്ക് വരാതിരിക്കാൻ മതിൽ കെട്ടിപ്പൊക്കുന്ന കാലത്ത്, ജാതിയിൽ കുറഞ്ഞവനെ കൂടെ കൂട്ടാതിരിക്കാൻ മാതാപിതാക്കൾ ഉപദേശിക്കുന്ന ലോകത്ത് കളി പ്രതിരോധമാണ്. ജയമെന്നോ പരാജയമെന്നോ വേർതിരിവില്ലാതെ അവർ മത്സരിക്കട്ടെ, മത്സരങ്ങളെ ആസ്വദിക്കട്ടെ, സ്വപ്നങ്ങൾ പടുത്തുയർത്തട്ടെ. ഓരോ മാതാപിതാക്കളും തൻ്റെ കുട്ടിയെ ചേർത്ത് നിർത്തി നീ പോയി കളിക്കട എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ഭൂലോകത്തുള്ളൂ. കടിഞ്ഞാണില്ലാതെ കളിക്കാൻ ലോകം അവരെ അനുവദിക്കട്ടെ. മത്സരങ്ങളെ ആസ്വദിക്കുക, സ്വപ്നങ്ങളെ പിന്തുടരുക. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ദൈവം ബാറ്റെടുത്തു കളിക്കും, ദൈവം ബൗണ്ടറി നോക്കി പറത്തും, ദൈവം സെഞ്ചുറികൾ കുറിക്കും, ദൈവം പുഞ്ചിരിയാൽ മയക്കും, ദൈവം സെഞ്ചുറികൾ കുറിക്കും, ദൈവം പുഞ്ചിരിയാൽ മയക്കും.